ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റററി വേൾഡ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിബറൽ ഹ്യൂമനിസത്തെക്കുറിച്ചാണ്. അപ്പോൾ മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചറിലെ നമ്മുടെ കാനൺ ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ടോപ്പിക്കാണ് ലിബറൽ ഹ്യൂമനിസം ആൻഡ് ലിബറൽ ഹ്യൂമനിസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത്. സോ ഇതും നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പിന്നെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണിത്. ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. സോ നമുക്ക് എന്താണ് ലിബറൽ ഹ്യൂമനിസം അല്ലെങ്കിൽ എന്താണ് ഹ്യൂമനിസ്റ്റ് സ്കൂൾ എന്നുള്ളതൊന്ന് നോക്കാം. ദെൻ അസ് എ ടേം, ലിബറൽ ഹ്യൂമനിസം refers to approaches to literature from Plato to new criticism. അതായത് ലിബറൽ ഹ്യൂമനിസം എന്ന ടേം റെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ പ്ലേറ്റോ മുതൽ ന്യൂ ക്രിറ്റിസിസം വരെയുള്ള ലിറ്ററേച്ചറിനെ അപ്രോച്ച് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ലിബറൽ ഹ്യൂമനിസ്റ്റ് സ്കൂളിലെ സ്കോളേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം ലിറ്റററി ക്രിറ്റിസിസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പ്ലേറ്റോയിൽ നിന്നാണ്. ഇപ്പം നമ്മൾ ഇതിപ്പോൾ നിങ്ങൾ മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചറാണ് നിങ്ങൾ പഠിക്കുന്നത്, ലിറ്ററേച്ചറിൻ്റെ ബേസിക്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി പഠിക്കാനുണ്ടാവും. അപ്പം നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്രിറ്റിസിസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പ്ലേറ്റോയിൽ നിന്നാണ്. കാരണം പ്ലേറ്റോയും അരിസ്റ്റോട്ടൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആൻഷ്യൻറ്റ് ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ക്രിട്ടിക്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിക് ക്രിട്ടിക്സ് എന്നൊക്കെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. അവരിൽ നിന്ന് ഇന്നത്തെ അല്ലെങ്കിൽ കണ്ടംപററി അല്ലെങ്കിൽ ന്യൂ ക്രിറ്റിസിസം വരെയുള്ള ലിറ്റററി അപ്രോച്ചുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ആൻഡ് ലിറ്റററി മൂവ്മെൻ്റ് ആണ്. അതുമാത്രമല്ല, ഇതിലെ സെൻട്രൽ കൺസേൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ കേപ്പബിലിറ്റീസ് ആണ്. അതായത് ഒരു മനുഷ്യൻ്റെ കഴിവുകളും അല്ലെങ്കിൽ അതുപോലെ ഒരു ഹ്യൂമാനിറ്റിയുടെ അല്ലെങ്കിൽ മാനവികതയുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ എന്താ കഴിവുകളും അതുപോലെ അവരുടെ ആങ്സൈറ്റീസും ആയിരിക്കും ഇതിലെ സെൻട്രൽ കൺസേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ഒരു വ്യക്തിയുടെ വാല്യൂസും അവരുടെ ലിബറേഷനും അതുപോലെ അവരുടെ ഹാപ്പിനെസ്സും അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിക്കാനുള്ള അവരുടെ ഒരു റൈറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു അവകാശത്തെ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടിനെ കൂടി നമുക്ക് ലിബറൽ ഹ്യൂമനിസത്തെ നിർവചിക്കാൻ കഴിയും. ദെൻ ലിബറൽ ഹ്യൂമനിസം ഇംഗ്ലീഷ് സ്റ്റഡീസിൽ ഉൾപ്പെടുത്തിയത് 1800s. അതുപോലെ തന്നെ 1930-50 കാലഘട്ടത്തിൽ ഇതെന്തായി നമ്മുടെ ഒരു ഇംഗ്ലീഷ് സ്റ്റഡിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിൽ എന്തായിട്ടുണ്ട്, ഒരുപാട് വ്യാപിച്ചു. മാത്രമല്ല, ഇത് 1950s ഇടയിൽ, ഇപ്പോൾ നമുക്കറിയാം 1960 എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ 1950 കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഫെമിനിസത്തിൻ്റെയും മാർക്സിസത്തിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടാണ് ഈ ലിബറൽ ഹ്യൂമനിസം എന്നൊരു കൺസെപ്റ്റ് ഉയർന്നു വന്നത്. പിന്നീട് ഈ ലിബറൽ ഹ്യൂമനിസം എന്നൊരു മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് സയൻസിനെയും അതുപോലെ തന്നെ റാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെയായിരുന്നു. ഇറ്റ് മീൻസ് ലിബറൽ ഹ്യൂമനിസം ഇൻസ്പയർഡ് എ സയൻറ്റിഫിക് റാഷണൽ വേൾഡ് വ്യൂ ദാറ്റ് പ്ലേസ്ഡ് ദ നോയിങ് ഇൻഡിവിജ്വൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ഹിസ്റ്ററി ആൻഡ് വ്യൂവ്ഡ് ദാറ്റ് ഹിസ്റ്ററി ആസ് എ പ്രോഗ്രസ് ഓഫ് വെസ്റ്റേൺ തോട്ട്. അതായത് ലോകത്തിലുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ചരിത്രത്തെയൊക്കെ ചരിത്രങ്ങളെയൊക്കെ അവർ സയൻറ്റിഫിക്കായിട്ടും അതുപോലെ റാഷണലും ആയിട്ടാണ് ചിന്തിക്കാനും അപഗ്രഥിക്കാനും ശ്രമിച്ചത്. ദെൻ ലിബറൽ ഹ്യൂമനിസത്തിന് കുറച്ച് ആസ്പെക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അതായത് 10 tenets ഓഫ് ലിബറൽ ഹ്യൂമനിസം എന്നാണ് അതറിയപ്പെടുന്നത്. അതായത് ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ 10 തത്വങ്ങൾ എന്ന് ആണ് ആ ഒരു കാര്യത്തെ നമ്മൾ പൊതുവെ പറയുന്നത്. ലിറ്റററി ക്രിട്ടിക്കായ പീറ്റർ ബാരി എന്ന ഒരു ക്രിട്ടിക്കിൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരിക്കലും ഈ ഒരു 10 tenets ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല. അതായത് ഈ ഒരു 10 tenets എന്ന് പറയുന്നത് ക്രിട്ടിക്സ്, അതായത് ഒരു ലിറ്റററി ടെക്സ്റ്റ് വായിക്കുമ്പോൾ ക്രിട്ടിക്സ് യൂസ് ചെയ്യുന്ന ഒരു ഇൻവിസിബിൾ ഗൈഡ് ലൈൻ ആണ് ഈ ഒരു 10 tenets എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് എഫേർട്ട് എടുത്താലേ അല്ലെങ്കിൽ ആ ഒരു ലിറ്റററി വർക്കിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും അലിഞ്ഞു ചേർന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു 10 tenets എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യാൻ കഴിയുള്ളൂ.
ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ലിറ്റററി ക്രിറ്റിക്സ് എന്ത് ചെയ്യുന്നത്, ഒരു വർക്കിനെ അല്ലെങ്കിൽ ഒരു പോയ എടുത്താലും ഒരു ഓട്ടോബയോഗ്രഫി എടുത്താലും ഒരു ഫിക്ഷൻ എടുത്താലും അതിനെ ക്രിറ്റിക്കലി അനാലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ അനലൈസ് ചെയ്യുന്നത് ക്രിറ്റിക്കൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ ഒരു ടെൻ ടെനൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരിക്കലും പെട്ടെന്ന് ഈ ഒരു ടെൻ ടെനൻസ് അല്ലെങ്കിൽ ഈ ഒരു 10 തത്വങ്ങൾ നമുക്കൊരിക്കലും പെട്ടെന്ന് അറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ഇനി ആ ഒരു ടെൻ ടെനൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെയാണ് ഗുഡ് ലിറ്ററേച്ചർ ഈസ് ടൈംലെസ് ട്രാൻസെൻഡൻറ്റ് ആൻഡ് സ്പീക്സ് ടു വാട്ട് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ഹ്യൂമൻ നേച്ചർ. അതായത് നല്ലൊരു ലിറ്റററി വർക്ക് എന്ന് പറയുന്നത് ടൈംലെസ് ആണ്. ടൈംലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയാതീതം എന്നൊക്കെ പറയും. അതായത് ഏത് കാലഘട്ടത്തിലും ഒരേപോലെ വളരെ എന്താ പറയുക ഹൈ ആയിട്ട് നിലനിൽക്കുന്ന ലിറ്റററി വർക്ക്സ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം എക്സാമ്പിളായിട്ട് ഷേക്സ്പിയേഴ്സിൻ്റെ ട്രാജഡീസ്, അത് എത്രയോ കാലം വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം എഴുതിയതാണ്. പക്ഷേ എന്നിട്ട് പോലും ഇന്നും ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ നമ്മുടെ ഷേക്സ്പിയേഴ്സിൻ്റെ വർക്ക്സ് ഒക്കെ എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം അത്രയും എന്താ പറയുക വാല്യുവബിൾ ആയിട്ടുള്ള വർക്ക്സാണ് അദ്ദേഹത്തിൻ്റെ. അതുപോലെ ഒരുപാട് വർക്ക്സ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജോഫ്രി ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ്, അത് നമുക്ക് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തൊരു വർക്കാണ്. അതുപോലെ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേ എഴുതിയതാണെങ്കിൽ കൂടി ഇന്നത്തെ കാലത്തും ഇനി വരാൻ പോകുന്ന കാലത്തും റെലവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇന്നെവിറ്റബിളായിട്ട് നിലനിൽക്കുന്ന ഒരു എവർഗ്രീൻ റൈറ്റിങ്സാണ് ഇങ്ങനെയുള്ള ലിറ്റററി പീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ഗുഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ടൈംലെസ് ആയിരിക്കും. പിന്നീട് എന്താണ് അവിടെ പറയുന്നത് ട്രാൻസെൻഡൻ്റ് ആയിരിക്കും. ട്രാൻസെൻഡൻ്റ് എന്ന് വെച്ചാൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വർക്കായിരിക്കും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞ വർക്ക്സൊക്കെ ഇപ്പോഴും വളരെയധികം ശ്രേഷ്ഠമായിട്ട് അല്ലെങ്കിൽ ട്രാൻസെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന വർക്ക്സാണ് ഷേക്സ്പിയറിൻ്റെയും മിൽട്ടൻ്റെയും അതുപോലെ നമ്മുടെ ജോഫ്രി ചോസറിൻ്റെയും. അങ്ങനെ ഇവർ മാത്രമല്ല ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട് അങ്ങനെ. അപ്പോൾ ട്രാൻസെൻഡൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ടൈംലെസ് ആയിരിക്കും. പിന്നീട് ഇതിൽ പറയുന്ന എന്താണ് ആൻഡ് സ്പീക്സ് ടു വാട്ട് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻ നേച്ചറിൽ കോൺസ്റ്റൻ്റായിട്ട് ഉള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയിൽ ഹ്യൂമൻ ബീയിങ്സിൽ കോൺസ്റ്റൻ്റായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം വർക്ക്സ് പിന്നെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം വർക്ക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ടെനൻ്റ് എന്ന് പറയുന്നത് ലിറ്റററി ടെക്സ്റ്റ് കണ്ടെയ്ൻസ് ഇറ്റ്സ് ഓൺ മീനിങ് നോട്ട് ഇൻ സബോർഡിനേറ്റ് റെഫറൻസ് to a socio-political, literary, historical or autobiographical context. അതായത് ലിറ്റററി ടെക്സ്റ്റ് കണ്ടെയ്ൻസ് ഇറ്റ്സ് ഓൺ മീനിങ്. ഏതൊരു വർക്ക് എടുത്താലും അല്ലെങ്കിൽ ഇത്തരം നല്ല ശ്രേഷ്ഠമായിട്ടുള്ള ട്രാൻസെൻഡൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു കണ്ടൻറ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ വർക്കിന് മറ്റുള്ള വർക്കിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും ഒരു വാല്യുവബിൾ ആയിട്ടുള്ള മീനിങ് ഉണ്ടായിരിക്കും. അതൊരിക്കലും ഒരു എന്താ പറയുക പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഹിസ്റ്ററി ആയിട്ടോ ഒരു ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള സന്ദർഭത്തിൽ എഴുതുന്ന കാര്യങ്ങളോ ആയിട്ടോ കീഴ്വഴക്കങ്ങളില്ലാത്ത എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു മീനിങ് ഇത്തരം വർക്ക്സിൽ നമുക്ക് കാണാൻ കഴിയും. ദെൻ മൂന്നാമത്തെ ടെനൻ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ദ ഫോർ സ്റ്റഡീഡ് ഇൻ ഐസൊലേഷൻ വിത്തൗട്ട് ഐഡിയോളജിക്കൽ അസംഷൻസ് ഓ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഗോൾ ഓഫ് ക്ലോസ് വേർബൽ അനാലിസിസ് ടു സീ ദ ഒബ്ജക്റ്റ് ആസ് ഇൻ ഇറ്റ്സെൽഫ് ഇറ്റ് ലിറ്റററി ഈസ്. ഐഡിയോളജിക്കലായിട്ടുള്ള അസംഷൻസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസോ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റഡീഡ് ഇൻ ഐസൊലേഷൻ ഒരു വർക്കിനെ ഐസൊലേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് റിയാലിറ്റി എന്നൊരു കാര്യത്തെ കൂടി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ഒബ്ജക്റ്റ് അതായത് സീ ദ ഒബ്ജക്റ്റ് ആസ് ഇറ്റ് സെൽഫ് ഇറ്റ് റിയലി ഈസ് റിയാലിറ്റി എന്താണോ അല്ലെങ്കിൽ നമ്മൾ ആ വർക്കിൽ പറയുന്ന കാര്യങ്ങൾ റിയലാണ് എന്ന തരത്തിൽ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതായിരിക്കണം ഒരു ഗുഡ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടെനൻ്റ് ആണ് ഹ്യൂമൻ നേച്ചർ അൺചേഞ്ചിങ് കണ്ടിന്യൂറ്റി വാല്യൂ ഓവർ ഇന്നവേഷൻ. ഹ്യൂമൻ നേച്ചർ എന്താണ് അൺചേഞ്ചിങ് ആണ്.
ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ടെനൻറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി ആസ് എസെൻസ് സെക്യൂർലി പൊസസ്ഡ് ബൈ ഈച്ച് ട്രാൻസെൻഡൻറ്റ് സബ്ജക്റ്റ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഫോഴ്സസ് ഓഫ് സൊസൈറ്റി എക്സ്പീരിയൻസസ് ആൻഡ് ലാംഗ്വേജ്. അതായത് സൊസൈറ്റി എക്സ്പീരിയൻസ് ആൻഡ് ലാംഗ്വേജ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഫോഴ്സ് ചെയ്ത് വന്നിട്ടുള്ള ട്രാൻസെൻഡൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എന്താണ് ഒരു ഇൻഡിവിജ്വാലിറ്റിൻ്റെ എസെൻസ് എന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വാലിറ്റി എന്നൊരു തീമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം എസെൻസുകളെ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പേർപ്പസ് ഓഫ് ലിറ്ററേച്ചർ ടു എൻഹാൻസ് ലൈഫ് ഇൻ എ നോൺ പ്രോഗ്രാമാറ്റിക് ഓർ നോൺ പ്രൊപ്പഗാൻഡിക് വേ. അതായത് ഒരു ലിറ്റററി വർക്ക് എന്ന് പറയുന്നത് അധികം പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന വർക്ക്സ് ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോം ആൻഡ് കണ്ടൻറ് ഫ്യൂസ്ഡ് ഓർഗാനിക്കലി ഇൻ ലിറ്ററേച്ചർ. അതായത് ഒരു ലിറ്റററി വർക്കിൻ്റെ ഫോം, അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിലുള്ളിലടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റും ഒരുപോലെ കൂടി ചേർന്നതായിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് സിൻസിയറിറ്റി റിസൈഡ്സ് വിത്തിൻ ദി ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചർ നോട്ടഡ് ബൈ അവോയ്ഡൻസ് ഓഫ് ക്ലീഷേ ഓർ ഇൻഫ്ലേറ്റഡ് സ്റ്റൈൽസോ ദാറ്റ് ദി ഡിസ്റ്റൻസ് ഓർ ഡിഫറെൻ്റ് ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് തിങ്സ് ഈസ് അബോളിഷ്ഡ്. നെക്സ്റ്റ് വരുന്നത് ഒരു ലിറ്റററി ലാംഗ്വേജിൽ അല്ലെങ്കിൽ ലിറ്റററി വേർഡ്സിലും സിൻസിയറിറ്റി എന്താണ് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത്തരം വർക്കിൽ ക്ലീഷേ ആയിട്ടുള്ള കണ്ടൻസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ക്ലീഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, തുടരെ ഒരേപോലെയുള്ള തീംസ് നമുക്ക് കാണാൻ കഴിയും ചില വർക്ക്സിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളത് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും ഒരു നല്ലൊരു ലിറ്റററി വർക്കിന് ഏറ്റവും അനുയോജ്യം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക ലിറ്റററി വർക്കിൻ്റെ തിങ്സും അതായത് അതിലുള്ള കണ്ടൻറ്റും അതുപോലെ അതിലെ വേർഡ്സും തമ്മിലുള്ളൊരു എന്താ പറയുക ഡിസ്റ്റൻസ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഷോയിങ് വാല്യൂഡ് ഓവർ ടെല്ലിങ് കോൺക്രീറ്റ് ഇനാക്ട്മെൻറ്റ് ബെറ്റർ ദാൻ എക്സ്പോസിറ്ററി എക്സ്പ്ലനേഷൻ. അതായത് നമ്മളൊരു കാര്യം പറയുന്നതിനേക്കാളും നല്ലത് ചെയ്ത് കാണിക്കുന്നതാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വെറുതെ വായിക്കൊണ്ട് പറയുന്നതിനേക്കാളും നല്ലത് അത് ആ ഒരു കാര്യം കറക്റ്റായി ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെയാണ് ടെല്ലിങ്ങിന് പകരം, അതായത് വെറുതെ ഇങ്ങനെ ക്ലേശയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം അത് പ്രകടിപ്പിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഒരു ലിറ്റററി വർക്കിന് വേണ്ടത്. ദെൻ ഏറ്റവും ലാസ്റ്റത്തെ ടെനൻറ്റാണ് ക്രിറ്റിസിസം ഷുഡ് ഇൻ്റർപ്രറ്റ് ദ ടെക്സ്റ്റ് അൺഎൻകംബേർഡ് ബൈ തിയറൈസിങ് ബൈ പ്രീ കൺസീവ്ഡ് ഐഡിയാസ് മസ്റ്റ് ട്രസ്റ്റ് ഇൻസ്റ്റഡ് ടു ഡിറക്റ്റ് എംപിരിക്കൽ സെൻസറി എൻകൗണ്ടർ ടെക്സ്റ്റ്. ഒരു ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതൊരു ക്രിറ്റിസിസം അല്ലെങ്കിൽ വിമർശനങ്ങൾ എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ആശയങ്ങൾ ഉപയോഗിച്ച് വെറുതെ അതൊരു ഐഡിയോളജിക്കൽ അല്ലാത്ത രീതിയിൽ നേരിട്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എന്താ പറയുക പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായിരിക്കും ഏറ്റവും കൂടുതൽ വിശ്വാസയോഗ്യത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 10 Tenets ഇൻ ലിബറൽ ഹ്യൂമനിസം എന്നൊരു ടോപ്പിക്കിൽ വരുന്നത്. ദെൻ ഇതിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ലിബറൽ ഹ്യൂമനിസ്റ്റുകൾ നല്ല ഒരു ലിറ്ററേച്ചർ എന്തായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററേച്ചർ ഈസ് ഇമ്മോർട്ടൽ ആൻഡ് ഇറ്റ് ഗീവ്സ് ദ റൈറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹ്യൂമൻ നേച്ചർ. അതായത് മനുഷ്യൻ്റെ വികാരത്തെ അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചറിനെ റിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വർക്ക്സ് ആയിരിക്കണം എന്തെന്ന് പറയുന്നത്, ലിറ്റററി വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.